Hi friends, welcome to the world of English literature and Malayalam. ഇന്ന് നമുക്ക് നോമിയ ഡി സോസ എഴുതിയ ബ്ലാക്ക് ബ്ലഡ് എന്ന പോയറ്റിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് നോക്കാം. നോമിയ ഡി സോസ എന്ന പോയറ്റിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കാരോലിന നോമിയ അബ്രാഞ്ചസ് ഡി സോസ സോൾസ് എന്നാണ്. അവർ 1926 സെപ്റ്റംബർ 20 ജനിച്ച് മരിച്ചത് ഡിസംബർ 4, 2002. ഡി സോസയുടെ പോയട്രി മൊസാംബിക്കിലെ ആൻറ്റി കൊളോണിയൽ ലിറ്ററി മൂവ്മെൻറ്റിൽ പ്രധാന പങ്ക് വഹിച്ചു. മൊസാംബിക്കൻ നാഷണൽ പോയട്രിയുടെ ഫൗണ്ടിംഗ് മദർ എന്നാണ് ഡി സോസ അറിയപ്പെടുന്നത്. 1940s and 1950s ഉയർന്നു വന്ന പോർച്ചുഗീസ് ആഫ്രിക്കൻ നാഷണലിസത്തിൻ്റെ കൾച്ചറൽ ഇമാജിനറീസ് ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മൊസാംബിക്കിലെ ഒരേയൊരു വിമൺ പോയറ്റാണ് ഡി സോസ. അവരുടെ ആദ്യത്തെ പോയട്രി കളക്ഷനാണ് ബ്ലാക്ക് ബ്ലഡ് എന്നറിയപ്പെടുന്ന സാങ് നീഗ്രോ. 1951 ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. പിന്നീടവർ ലിസ്ബണിലേക്കും അവിടെ നിന്ന് പാരീസിലേക്കും പോയി. 1973 ഒടുവിൽ അവർ പോർച്ചുഗീസിലേക്ക് തിരിച്ചു വരുന്നത്. 1974 റവല്യൂഷന് തൊട്ടു മുൻപാണ് അവർ വീണ്ടും പോർച്ചുഗീസിലേക്ക് എത്തിയത്. ആഫ്രിക്കൻ നാഷണലിസ്റ്റ് ആന്തോളജീസിലെ സെലക്റ്റഡ് പോയംസിലൂടെ സാങ് നീഗ്രോയ്ക്കും അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വർക്ക്സിനും വളരെയധികം സർക്കുലേഷൻ കിട്ടി. ഈ കവിതയിൽ റേഷ്യൽ ഹൈബ്രിഡിറ്റിയുടെയും കൊളോണിയൽ അസിമിലേഷൻ്റെയും ഇഷ്യൂസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൊസാംബിക്കിലെ ആഫ്രിക്കൻ അമേരിക്കൻ ആൻഡ് പാൻ ആഫ്രിക്കനിസ്റ്റ് ഇൻഫ്ലുവൻസിനെ പറ്റിയും ഈ പോയത്തിൽ പറയുന്നുണ്ട്. 1990s ഡി സോസ പാൻ ആഫ്രിക്കനിസ്റ്റ് ആൻഡ് നീഗ്രിറ്റാഡിനിസ്റ്റ് റൈറ്റേഴ്സിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ആഫ്രിക്കയുടെ ലിറ്റററി ഹിസ്റ്ററിയിൽ നാഷണൽ സ്ട്രഗിൾസിലുമെല്ലാം ഒരു സ്ത്രീ ശബ്ദമായി മാറുകയും ചെയ്തു. അവരുടെ ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് തന്നെ അങ്ങനെ മാറി. 2001 മൊസാംബിക്കൻ റൈറ്റേഴ്സ് അസോസിയേഷൻ സാങ് നീഗ്രോ റീപ്രിൻ്റ് ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്തു. ക്രിട്ടിക്സ് ഡി സോസയുടെ വർക്കിനെ നാഷണലിസ്റ്റ് പോയട്രി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഈ പോയം നാഷണൽ കോൺഷ്യസ്നെസ്സിൻ്റെയും അഭിമാനബോധത്തിൻ്റെയും ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. സാങ് നീഗ്രോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലഡ് എന്ന പോയം ഒരു ആൻസിസ്ട്രൽ സോഴ്സിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് സൂചിപ്പിക്കുന്നത്. ഇത് മദർ ആഫ്രിക്കയിലേക്കുള്ള ഒരു ഇൻവൊക്കേഷനാണ്. ദ ഹോൾ ആന്തോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളോണിയലിസത്തെക്കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സിനെ കുറിച്ചുമാണ്. നോമിയ ഡി സോസ എഴുതിയ ബ്ലാക്ക് ബ്ലഡ് എന്ന പോയത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു കന്യകയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് വെള്ളക്കാരാൽ ചൂഷണം ചെയ്യപ്പെട്ട ആഫ്രിക്കയെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയതും വിചിത്രമായതുമായ വാല്യൂസ് ആഫ്രിക്കൻസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ആഫ്രിക്കൻസിൻ്റെ ഡിഗ്നിറ്റി നഷ്ടപ്പെടുത്താനും അവരെ കേവലം സേവേജസിനെ പോലെ ട്രീറ്റ് ചെയ്തതായും ഈ കവിതയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിൽ പ്രഗ്നൻ്റ് വിത്ത് എ ഫോറിൻ റേസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വെള്ളക്കാരുടെ ഇടപെടലും അവരുടെ കൾച്ചർ ഇവിടെ അടിച്ചേൽപ്പിച്ചതുമാണ്. അവർ ആഫ്രിക്കയിലെ കൾച്ചറിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിരുന്നു. ഈ സ്ട്രേഞ്ച് പീപ്പിൾ അവരുടെ ഭൂമിയും വിഭവങ്ങളും കോളനിവൽക്കരിക്കുക മാത്രമല്ല അവരുടെ മനസ്സുകളെയും അവരെ മുഴുവനായും കോളനിവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. ഇനി നമുക്ക് ബ്ലാക്ക് ബ്ലഡ് എന്ന പോയത്തെക്കുറിച്ച് ഡീറ്റെയിലായി നോക്കാം. ഓ ആഫ്രിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം ആരംഭിക്കുന്നത്. റേപ്പ് ചെയ്യപ്പെട്ട കന്യകയെന്നാണ് ആഫ്രിക്കയെ പോയറ്റ് അഭിസംബോധന ചെയ്യുന്നത്. തുടർന്ന് ആഫ്രിക്കയെ അമ്മയെന്നും വിളിക്കുന്നുണ്ട്. ഈ പോയം സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് മദർ എന്ന വാക്ക് കാണാൻ സാധിക്കും. അതായത് ആഫ്രിക്കയെ അമ്മയെന്ന് വിളിക്കുകയാണ്, അമ്മയെന്ന് അഭിസംബോധന ചെയ്യുകയാണ്. എത്ര നാൾ എനിക്ക് നിന്നിൽ നിന്നും ഓടി അകലാൻ കഴിയുമെന്നും കവി ചോദിക്കുന്നുണ്ട്. വിദേശ ശക്തിയാൽ ചൂഷണം ചെയ്യപ്പെട്ട ആഫ്രിക്കയെക്കുറിച്ചാണ് കവി ആദ്യത്തെ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. വിദേശ വംശജരിൽ നിന്നും പ്രഗ്നൻ്റ് ആകപ്പെട്ട ആഫ്രിക്കയെപ്പറ്റി പോയറ്റ് തുടർന്ന് പറയുന്നുണ്ട്. മദർ ആഫ്രിക്കയോട് പോയറ്റ് ക്ഷമ ചോദിക്കുകയാണ്. തൻ്റെ ആദ്യവും അവസാനവും ഇവിടെ തന്നെയാണെന്നും പോയറ്റ് എടുത്തു പറയുന്നുണ്ട്. നിന്റെ മഞ്ഞ് പെയ്യുന്ന കാടുകളിലെന്ന പോലെ അതിമനോഹരമായ പക്ഷികൾ അവരുടെ ശബ്ദം മ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അവർക്ക് അവരുടെ ഫ്രീഡം പാടി അറിയിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ മക്കൾ വളരെയധികം കഷ്ടപ്പെടുന്നു. അവർ അടിമകളെപ്പോലെ ജോലി ചെയ്യുന്നു. അവർ ആരും എനിക്ക് സഹോദരങ്ങളല്ല എന്ന മട്ടിൽ വിജാതീയർ അവരെ കഷ്ടപ്പെടുത്തുന്നു. കവി ഇവിടെ പോയറ്റ് മദർ ആഫ്രിക്കയോട് പറയുകയാണ്, അതിക്രമികളായ മകൾക്ക് നീ തന്നെ മാപ്പ് കൊടുക്കുക. നിങ്ങളുടെ ഡ്രംസിൽ നിന്നും യുദ്ധത്തിനുള്ള ഡ്രമ്മിംഗ് മുഴങ്ങുകയാണ്. മദർ ആഫ്രിക്കയുടെ ശബ്ദം തൻ്റെ ബ്ലഡിൽ ആഴ്ന്നിറങ്ങിയെന്നാണ് പോയറ്റ് പറയുന്നത്.
പരാജയപ്പെട്ട ഞാൻ എൻ്റെ ആൻഷ്യൻ്റ് സോഴ്സിലേക്ക് മടങ്ങിപ്പോകണമായിരുന്നു. അമ്മേ, നീ എനിക്ക് തന്ന രക്തത്തിലെ കറുപ്പ് എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത് എൻ്റെ ആത്മാവിൽ അലിഞ്ഞുപോയി. എൻ്റെ സിരകളിലും ആ കറുപ്പാണ്. ഞാനത് സഹിക്കുന്നു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കവിത ഇവിടെ അവസാനിക്കുകയാണ്.